نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين ഏറ്റവും ബഹുമാനാദരുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റെത്തരുമാറാകട്ടെ. വലിയ ബഹുമാനമുള്ളൊരു സംഗതിയാണ്. താങ്കൾ വരുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് പറയണം, വലിയ ബഹുമാനമാണ്, വലിയ പവറാണ്. അതേത് വിഷയത്തിലും അറിവുണ്ടെങ്കിൽ അവിടെ അവൻ തന്നെയാണ് കയ്യൂക്കുകാരൻ. എന്നാൽ ഇൽമില്ലെങ്കിലോ ലോകത്തിലെ എല്ലാ നാശത്തിന്റെയും കാരണം അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മ, പാണ്ഡിത്യമില്ലായ്മ,
ഒരു വിഷയത്തെ കുറിച്ചുള്ള അറിവ് അതില്ല എന്നതാണ് ലോകത്തെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരിന്ന് പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അൽ ജഹ്ലു അസ്ലു കുല്ലി ശരി, എല്ലാ ഷെറിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. എല്ലാ പ്രയാസങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ഏത് പ്രശ്നം നോക്കിയാലും ഏത് പ്രശ്നത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാലും അതിന്റെ ഒക്കെ പ്രശ്നം പരിശോധിച്ചാൽ അറിവില്ലായ്മയാണ് അതിന്റെ തുടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് മുഴുവനായി ഉൾക്കൊള്ളിച്ചതാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്ക്, അദ്ദുന്യാ മൽഊനതുൻ മൽഊനും മാഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വലാ വആലിമൻ വമുതഅല്ലിമ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുനിയാ മൽഊന, ദുനിയാവ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. അറിവില്ലാത്തവന് അവനെ കൊണ്ടുള്ള ഷെറ് ഒരിക്കലും തീരൂല. ഏത് വിഷയത്തിൽ അറിവുണ്ടോ അതുകൊണ്ട് ഒരുപാട് ഫലങ്ങളും മനുഷ്യന് കിട്ടാനുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഈജിപ്തിൽ നിന്ന് ഒരു ദിവസം ഓർക്കും കൂടി പോകാന്നല്ല, ഈജിപ്തിൽ നിന്ന് ഒരു ദിവസം രാവിലെ നേരം വെളുത്തപ്പോ എനിക്കും അരിഞ്ജനിക്കൊക്കെ ഒരു ദോശ കേൾക്കണം എന്നൊരാഗ്രഹം. ഇവിടുത്തെ പോലെ ദോശയൊന്നും അവിടെ കിട്ടാൻ ഉണ്ടാകൂല. അവിടെ കുബ്ബൂസാണ് ഭക്ഷണം, കാര്യമായ ഭക്ഷണം കുബ്ബൂസാണ്. ഒരു ദിവസം ദോശ കഴിക്കണം എന്നൊരാഗ്രഹം. നിങ്ങൾ അങ്ങനെ ഭാഗത്തൊക്കെ ദോശയില്ലേ? ദോശം അല്ല, ദോശ എന്ന് പറയുന്നത് ഒരുതരം അരി കൊണ്ടും അതുപോലെ ആട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട് എന്ന് പറയാൻ നിങ്ങന്റെ മാന എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ട് ദോശ. ദോശ ഒരു ദിവസം രാവിലെ കഴിക്കണം എന്നൊരാഗ്രഹം. അന്ന് ഞാൻ എന്റെ ഭാര്യന്റെ അറിവ് മനസ്സിലാക്കി പോയി, എന്റെ ഉമ്മയുടെ അറിവ് ഞാൻ അന്ന് മനസ്സിലാക്കി പോയി. ദോശ ചുടാനുള്ള ഒരു അറിവ്, അത് വലിയ അറിവാണ്. ഞാൻ വെറുതെ പറയില്ല, അത് തിന്നാൻ കൊതിക്കുമ്പോഴാണ് ആ അറിവിന്റെ ബഹുമാനം അറിയുന്നത്. ദോശ കഴിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോ ഞാന് എന്റെ ഭാര്യയുടെ ഫോണിൽ വിളിച്ചു, ദോശ ചുടുന്ന രൂപം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അവളെനിക്ക് ദോശ ചുടാനുള്ള വഴി പറഞ്ഞു തന്നു. ഞാനതാ മാവ് കലക്കി കല്ലിന്റെ മേലെ ഒഴിച്ചു. ഒഴിച്ചിട്ട് മൂപ്പര ഇവിടെ നിൽക്കുന്നില്ല. ഒഴിക്കുമ്പോ മൂപ്പര ഓടിക്കളിയാണ്. ഞാൻ വളരെ അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് ചൂടായി കിട്ടിയാൽ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലായാൽ എടുത്ത് കഴിക്കാലോ എന്ന് മനസ്സിലാക്കി ചൂടാക്കി നോക്കി, കഴിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നും ഇല്ലെങ്കിലും ഇതിനും വേണം ഒരറിവ്, ഇതുണ്ടാക്കണമെങ്കിലും വേണം ഒരറിവ്, അത് ചുടാനും വേണം ഒരറിവ്. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ചുടുന്ന രൂപം ഒന്ന് എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരണം. അവൾ അതിന്റെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. എന്നിട്ടും എനിക്ക് കഴിയുന്നില്ല. അവളോ അവളൊരു
മാവെടുത്ത് കലക്കുന്നത് കണ്ടിട്ടുണ്ട്, കല്ലിനെ മേലെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ തിന്നു കഴിഞ്ഞു എന്നാ പിന്നെ വിളിച്ച് പറയുന്നത്. എത്ര പെട്ടെന്നാണ് അവർക്ക് അതിന്റെ പണി കഴിഞ്ഞത്. ഞാൻ എത്ര മെനക്കെട്ടിട്ട് ഒരു ദോശ വിടാൻ കഴിയുന്നില്ലല്ലോ. എന്റെ കാരണം അതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അറിവ് എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയേണ്, ദുനിയാവിലുള്ളത് പലതും ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റല്ലാ, ലോകസിദ്ധാവായ റബ്ബിന്റെ സ്മരണയൊഴികെ. ഇവിടുത്തെ ഭാഷ കണ്ടാൽ ഇപ്പൊ വരുമ്പോ ആദ്യത്തെ പരിപാടിക്ക് പോയ സ്ഥലത്ത് നിന്ന് എനിക്കൊരു പേപ്പർ കൊണ്ടെത്തുന്നു. ഞാൻ എടുത്തു നോക്കുമ്പോ കൊറേ ദിലേവി കഷ്ണം പോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ അറിവുകേടാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് ആ ഭാഷയില്ല, അറിവില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തു നോക്കുമ്പോ എനിക്ക് കൊറേ ദിലേവി കഷ്ണമായിട്ടാ തോന്നുന്നത്. എനിക്ക് വായിക്കാൻ കിട്ടണ്ടേ? ചിലപ്പോ മലയാളം അറിയാത്ത ആളുകൾക്കും ആ എന്നൊക്കെ നീട്ടി എഴുതിയാൽ നല്ല നീളമുള്ള അലവിയാണ് ദിലേവിയാണ് മാറ്റിക്കൊടുത്താൽ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇമാത്തത്തുൽ അദാ അനി തുരീഖ്. ഇനി എല്ലാവരും അയാളെ നോക്കി പേടിപ്പിക്കേണ്ട, അയാൾ അറിയാത്തോണ്ട് വെച്ചതായിരിക്കും. ഇമാത്തത്തുൽ അദാ അനി തുരീഖ്, വഴി തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. തടസ്സമുള്ള വഴികളിൽ നിന്ന് വഴി തടസ്സപ്പെടുത്തുന്ന സംഗതികൾ നീക്കിക്കൊടുക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഒറ്റപ്പെട്ട ചില കസേരകൾ വാടക കൊടുക്കുന്നത് തന്നെയാണ് ആളുകൾ ബേക്കിൽ വെറുതെ നിൽക്കുന്നതും കാണുന്നുണ്ട്. അപ്പൊ ഈ നിങ്ങൾ പിറകോട്ട് നോക്കിയിട്ട് കാര്യമില്ല, മുന്നിലുള്ള കസേര അവര് കാണൂല. പിറകിലിരിക്കുന്ന ആളുകൾ മുന്നിൽ കയറിയിരിക്കുക. എന്നാ പിറകിൽ കസേര കയറി വരുമ്പോ ബേക്കിലുള്ള ആളുകൾക്ക് കാണാനും കയറി ഇരിക്കാനും സൗകര്യമായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കന്നഡ പറയേണ്ടി വരുമോ? പിറകിൽ ഉള്ള ആളുകൾ മുന്നിൽ ഒറ്റ കസേര ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ആ നിലക്ക് മുന്നോട്ട് കയറിയിരിക്കുക. മുന്നേ ഏതാ രണ്ട് കസേര അവിടെ അങ്ങനെ ഓരോരുത്തർക്കും ഇരുത്തിയിട്ട് നേരം പോകാൻ പറ്റൂലെ. ഭൗതിക ലോകത്തുള്ളത് സർവതും ശപിക്കപ്പെട്ടതാണ്. ചിലപ്പോൾ മനുഷ്യന് പലതും കാണുമ്പോ ഇത് തന്നെയാണ് ദുനിയാവെന്ന് തോന്നിയേക്കും, ഇത് തന്നെയാണ് ലോകമെന്ന് തോന്നിയേക്കും. പക്ഷേ മൽഊന, ശപിക്കപ്പെട്ടതാണ് കേട്ടോ. ഇല്ലാ ദിക്റല്ലാഹി, അല്ലാഹുവിനുള്ള സ്മരണയൊഴിയേ. നമ്മുടെ ഇരുത്തം അത് അള്ളാഹുവിന്റെ സ്മരണയാകണം. വയലിന്റെ മജ്ലിസിലേക്ക് വരുമ്പോ വയല് കേട്ടിട്ട് പറയുന്ന ഞാൻ ചിന്തിക്കണം, പ്രസംഗിച്ചിട്ട് ഞാനൊന്ന് നന്നാകണം. വയല് കേൾക്കുന്നവര് ചിന്തിക്കണം, വയല് കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അങ്ങനെ എവിടെ ഇരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലാഹ് എന്ന സ്മരണയില്ലാത്ത ഒരു സമയം മുഅ്മിനായ മനുഷ്യന് കഴിയാൻ പാടില്ല. എങ്ങനെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരു സമയവും വെറുതെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ കേട്ടില്ലേ മഹാന്മാരായ ഔലിയാക്കളെ വാക്ക്? അങ്ങനെ അല്ലാഹുവിനെ മറന്നുപോയാൽ അല്ലാഹുവിനെ ഒരു നിമിഷം അങ്ങ് മറന്നുപോയാൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ഋദ്ധത്തിനെ കൊണ്ട് ഹുക്കും പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്. എന്ന് പറഞ്ഞാൽ മുർത്തദാണ് എന്ന് ഹുക്കും പറയും, വിധി പറയും. അല്ലാഹുവിനെ തൊട്ടുള്ള
ആലോചന. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അല്ലാ എന്ന ഒരു ആലോചന ഇല്ലാത്തൊരു സമയം മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയാൽ അവര് പറയാണ് കൊണ്ട് ഞങ്ങൾ വിധി എഴുതിപ്പോയി എന്ന് പറഞ്ഞാൽ മുർത്തദ്ദാകും എന്ന് പറഞ്ഞാൽ അതിന്റെ മാന കാഫിറാകും എന്ന് അതേ കാഫിറായ മുർത്തദ് എന്നല്ല ഇസ്ലാമിലേക്ക് വന്നിട്ട് തിരിച്ചു പോയ മുർത്തദ് എന്നല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പിന്നെ അവിടെ പറഞ്ഞ മുർത്തദ് എന്നതിന്റെ മാന ലോക സിദ്ധാവായ റബ്ബിലേക്ക് അടുത്ത് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ ആ റബ്ബിൽ നിന്ന് അകന്നു പോയി എന്നാണ് അവന്റെ തൃപ്തിയിൽ നിന്ന് അകന്നു പോകുന്നവരായി എന്ന് സ്വന്തം വിലയിരുത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ആ നിലക്ക് അവർ അല്ലാഹുവിനെ സ്മരിച്ചു. ഇപ്പോൾ അല്ലാഹുവിനെ സ്മരിക്കുന്നവർ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണോ? പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹ് വലിയവനാണെന്ന് വിളിച്ചു അയാലുസ്സലാഹ് നിസ്കാരത്തിലേക്ക് വരണം ഫലാഹ് വിജയത്തിലേക്കും വരണം പള്ളിയിൽ നിന്ന് ഉസ്താദ് വിളിച്ചു. വിളിച്ചപ്പോൾ പലരും പള്ളിയിലെത്തി പക്ഷേ പള്ളിയിലെത്തിയിട്ടും ഓർമ്മ വന്നില്ല ഞാൻ എന്റെ റബ്ബിന്റെ വീട്ടിലാണല്ലോ ഇവിടുന്ന് ഞാൻ ഗൈബത്ത് പറയാൻ പാടില്ല ആരെ കുറ്റവും പറയാൻ പാടില്ല ഒരു സ്ഥലത്ത് നിന്നും പറയാൻ പാടില്ല അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് തീരെ പറയാൻ പാടില്ല അല്ലാഹുവിന്റെ വീടാകുന്ന പള്ളിയിൽ നിന്ന് സംസാരിക്കാൻ തന്നെ പാടില്ല അനാവശ്യമായി പള്ളിയിൽ നിന്ന് സംസാരിച്ചോ 40 വർഷത്തെ അമല് വരെ പൊളിഞ്ഞു പോകാനത് കാരണമാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം എത്ര വർഷത്തെ അമല് 40 വർഷത്തെ അമല് എനിക്കിപ്പോ വയസ്സ് നോക്കിയാൽ 30 ചുവടേയുള്ളൂ പലർക്കും വയസ്സ് നോക്കിയാൽ 20 ചുവടേയുള്ളൂ 40 ചുവടേയുള്ളൂ 40 വർഷത്തെ അമല് ഒളിഞ്ഞു പോകാൻ കാരണമാകുന്ന കുറ്റമാണ് പള്ളിയിൽ നിന്ന് സംസാരിക്കലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധ്യാപനം. എന്നാലോ പള്ളികള് രാഷ്ട്രീയം പറയുന്നത് ഈ പല പള്ളികളെയും പലരും മാറ്റിപ്പോയി പള്ളികള് രാഷ്ട്രീയ ചർച്ച ചെയ്യാനുള്ളതായി മാറിപ്പോയി പള്ളികള് രാഷ്ട്രീയ സദേ രാഷ്ട്രീയപരമായി തർക്കിക്കാനുള്ളതായി പല സ്ഥലങ്ങളിലും മാറിപ്പോയി തർക്കങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള വീടാക്കി ലോക സിദ്ധാവായ റബ്ബിന്റെ വീടിനെ പലരും മാറ്റിപ്പോയി നഊദു ബില്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ദിക്റിലാകണം മനുഷ്യന്റെ ജീവിതം. ആ ദിക്റിനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ ദിക്റിനെ ദുന്യവിയായ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ഭൗതിക സുഖത്തിൽ ഏർപ്പെടുമ്പോ മറന്നു പോകാതിരിക്കാനാണ് 5 പള്ളിയിൽ നിന്ന് നമ്മൾ ആ ദിക്ർ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ചിലർക്കൊരു സംശയം, അല്ലാഹു അക്ബർ ഒരു വട്ടം പറഞ്ഞു, അല്ലാഹു അക്ബർ രണ്ടാമത്തെ വട്ടം പറഞ്ഞു, പിന്നെയും അല്ലാഹു അക്ബർ മൂന്നാമത്തെ വട്ടം പറഞ്ഞു, നാലാമത് പറഞ്ഞു അല്ലാഹു അക്ബർ, ഭാഗ്യ തീരുമ്പോഴും പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇങ്ങനെ ആവർത്തിക്കൽ ഒരു വിഡ്ഢിത്തമല്ലേ? അല്ല അല്ല, ഖുർആൻ പറഞ്ഞത് ഒരു വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നിർത്തിക്കളയാണെന്നല്ല. ഇപ്പൊ ചിലർക്ക് സംശയം, ഇപ്പൊരു ഇവരില്ലാത്ത ഒരാള് പ്രസംഗിക്കുന്നത് കേട്ടു, നമ്മളവരെ പിന്നാലെ ഈ സമയങ്ങളേറിയത് കേട്ടോ, അത് ഫോർവേഡ് ചെയ്യാനും അത് പതിയെ ഷെയർ ചെയ്യാനും നമ്മളെ സമയം പഴിക്കരുത്. അങ്ങനെ വിവരമില്ലാത്ത സമൂഹത്തെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ തന്നെ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, വിവരം എന്ന് പറയുന്നത് ഇൽമ് എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. നമ്മൾ താജുൽ ഉലമയെ ആദരിച്ചു, അല്ലാഹു അവിടുത്തെ ദർജൻ ഉയർത്തി കൊടുക്കട്ടെ. എന്തേ ആദരിച്ചത്? അവിടുത്തെ ഇൽമായിരുന്നു, അവിടുത്തെ അറിവായിരുന്നു. നമ്മൾ പണ്ഡിതന്മാരെ ആദരിക്കുന്നു, അവരെ അറിവാണ് കാരണം. അറിവിന് വലിയ ബഹുമാനാണ്.
അറിവിന് വലിയ ബഹുമാനാണ്. ഞാൻ പറഞ്ഞില്ലേ അത് ഏത് അറിവാണെങ്കിലും അതിന് വലിയ ബഹുമാനാണ്. അറിവില്ലാത്തവന്റെ പിന്നാലെ മുങ്ങി നമ്മളെ സമയങ്ങളയരുത്. ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ, ഖുർആൻ മാത്രമേ അംഗീകരിക്കൂന്ന പറയുന്നത്, ഹദീസും വേണ്ടെന്ന് പറയുന്നത്. എന്നാ ഖുർആൻ തന്നെയാ പറയുന്നത്, ഫദ്കുറുല്ലാഹ കസീറാ, അല്ലാഹനെ ധാരാളം സ്മരിക്കണം. ഒരു വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, പിന്നെ അങ്ങ് നിർത്തിക്കളയണം എന്നല്ല പറഞ്ഞത്. എത്ര തവണ നിങ്ങൾക്ക് അധികരിപ്പിക്കാൻ കഴിയോ അത്രയും അല്ലാഹന്റെ ദിക്റിന് അധികരിപ്പിച്ചു. എത്ര അധികരിപ്പിക്കാൻ കഴിയും അത്രയും അധികരിപ്പിച്ചോ. അത് നമ്മുടെ ജീവിതത്തിന്റെ നന്മക്ക് നല്ലതാണ്, നമ്മുടെ പാരത്രിക ലോകത്തിന്റെ നന്മക്ക് നല്ലതാണ്. പറഞ്ഞു വന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദുനിയാവ് മൽഊനാ ശപിക്കപ്പെട്ടതാണ്, ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ മുഴുവനും ശപിക്കപ്പെട്ടതാണ്. അവ ജോലിയെടുക്കുന്നത് ശപിക്കപ്പെട്ടതാണോ? അല്ല. ജോലിയെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജോലിയെടുക്കണം. ഭാര്യക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായി കിടക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഒന്ന് ജോലി ഒന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് കൊണ്ട കൊടുത്തില്ല, ഇവള് വീട്ടിൽ കയറ്റൂല എന്ന് വിചാരിച്ച് എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി കൊണ്ട കിടക്കുന്നവരാകരുത്. മറിച്ച് അവിടെയും വേണം അല്ലാഹുവിന്റെ ദിക്ര്. ഞാൻ ഭാര്യക്ക് ചെലവ് കൊടുക്കുന്നത് വെറുതെ ആകൂല, മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് വെറുതെ ആകൂല. അവര് ചെയ്യുന്ന സർവ അമലുകൾക്കും എനിക്ക് പ്രതിഫലമുണ്ട്, അവര് ചെയ്യുന്ന സർവ നന്മകൾക്കും എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അല്ലാഹുവിന്റെ ദിക്റിലാക്കിയിട്ട് കഴിച്ചു കൂട്ടണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പണ്ഡിതന്മാർ, പിന്നെയോ പാണ്ഡിത്യത്തിന് വേണ്ടി പഠനം നടത്തുന്ന മുതഅല്ലിമീകൾ, ഇവര് ശപിക്കപ്പെട്ടവരെ കൂട്ടത്തിലല്ല. ഇൽമിന് വലിയ ബഹുമാനമാണ്, ഇൽമിന് വലിയ ആദരമാണ്, അറിവിന് വലിയ ബഹുമാനമാണ്. അറിവില്ലാതിരിക്കലോ ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ജഹ്ലു കുല്ലു അസ്ലു കുല്ലി ശർരിൽ, എല്ലാ ശർറിന്റെയും അടിസ്ഥാനം നോക്കിയാൽ അറിവില്ലായ്മയാണ്, വിവരക്കേടാണ് കേട്ടോ. അറിവില്ലായ്മ എന്നതാണ് എല്ലാ ശർറിന്റെയും തുടക്കം, എല്ലാ ശർറിന്റെയും ഉത്ഭവം അറിവില്ലായ്മയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അറിവില്ലായ്മ പല വിധത്തിലുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അറിവുണ്ട്, പക്ഷേ ആ അറിവിനെ ഉള്ളതായി അറിയാത്തവനുണ്ട്. അറിവുണ്ട്, അറിവുണ്ട്, പക്ഷേ അറിവുള്ളവനാണ് എന്ന വിവരം അവനില്ല. മഹാന്മാര് പറഞ്ഞു, അവനെ ഓർമ്മിപ്പിക്കണം, നീ അറിവുള്ളവനാണ്. അതേ, അവനെ ഓർമ്മിപ്പിക്കണം. അറിവുള്ളവര് നാല് വിധത്തിലാണ്. അതിലൊന്നാമത്തത് മഹാന്മാര് പറയാണ്, അറിവുള്ളവനാണ് പക്ഷേ വറജുലു യദിരി വലാ യദിരി അന്നഹു യദിരി, അറിവുള്ളവനാണെന്ന അറിവവനില്ല. ഫദാലിക ഗാഫിലുൻ, അവൻ അശ്രദ്ധവാനാണ്. ഫൈഖിലൂ, അവനെ അറിവുള്ളവനാണെന്നത് അവനെ ഓർമ്മിപ്പിക്കണം. പിന്നെയോ റജുലു യദിരി വയദിരി, പിന്നെയുള്ളത് അറിവുള്ളവനാണ്, അറിവുണ്ട് എന്ന വിവരം അന്നഹു യദിരി, അവൻ അറിയും. ഫദാലിക ആലിമുൻ, അവനാണ് ശരിയായ പണ്ഡിതൻ, അവനാണ് ശരിയായ പാണ്ഡിത്യമുള്ളവൻ. ഫത്തബിഉ, അവനെ പിന്തുടർന്ന് ജീവിക്കണം. അറിവുണ്ട്, ആ അറിവുള്ള വിവരം അവൻ അറിയും, അവനെയാണ് പിന്തുടർന്ന് ജീവിക്കേണ്ടത്. ആദ്യം പറഞ്ഞതോ അറിവുള്ളവനാണ് പക്ഷേ അന്നഹൂലായതിരി, അവൻ അറിവുള്ളവനാണെന്നവൻ അറിയൂല. ഫദാലിക ഗാഫിലുൻ, അവൻ അശ്രദ്ധവാനാണ്.
അവനെ എല്ലാം പിന്തുടരേണ്ടത്. അറിവുണ്ട്, അറിവുണ്ട് എന്ന വിവരവും അവനുണ്ട്. അവനെ പിന്തുടർന്ന് ജീവിക്കണം. കേടക്ക് ഞാൻ പറയാ, കുറ്റിയാട് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. നിങ്ങളെ നാട്ടുകാര് നിങ്ങളെ നാട്ടിലൊക്കെ വയലിന് വരുമ്പോ വാപ്പന്റെ കയ്യിൽ കൊടുത്ത സംഭാവന കൊണ്ട് വളർന്നൊരു സ്ഥാപനമാണ് കുറ്റിയാട് സിറാജുൽ ഹുദ. അള്ളാഹു ഇനിയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. വാപ്പക്ക് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇന്ന് ഞാനിവിടെ വരുന്നത് കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ശൈഖുന കാന്തുപുരം ഉസ്താദിന്റെ അള്ളാഹു അടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഉസ്താദ് വീട്ടിൽ വന്നപ്പോൾ പ്രായം ചെന്ന ഒരാള് വീട്ടിൽ വന്നു. അയാള് വന്നിട്ട് കൈപിടിച്ചിട്ട് ബാപ്പന്റെ കൈപിടിച്ച് കരയാണ്. കരഞ്ഞുകൊണ്ട് അയാള് പറയുന്നു, കണ്ണിൽ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വെള്ളം വരുന്നത് ഞാൻ കണ്ടു. ആ പ്രായം ചെന്ന ആള് പറയാണ്, ഉസ്താദേ പണ്ടത്തെ പോലെ വയതിന്റെ സോസിലൊന്നും വരാൻ കഴിയുന്നില്ല, ആരോഗ്യം കുറഞ്ഞു പോയി, ആരോഗ്യം കുറഞ്ഞു പോയി. എന്നിട്ട് എവിടെയൊക്കെയോ ബാപ്പന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയ കഥ പറയുന്നു. അപ്പൊ വാപ്പ പറഞ്ഞു, ടെൻഷൻ ആകണ്ട, പെൻഷൻ കിട്ടിക്കോളും. പ്രായം കുറയായി, ആരോഗ്യം കൊണ്ട് കഴിഞ്ഞില്ല. ആരോഗ്യമുള്ള കാലത്ത് ചെയ്തതിന്റെ പെൻഷൻ കിട്ടും, വെറുതെ ആയി പോകൂല. എനിക്കും ഇപ്പൊ പഴയതുപോലെ ഒന്നും പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ പൂർണ്ണമായി ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഇനിയും ധാരാളം ഇൽമ് പഠിക്കാൻ, അവിടുത്തെ തണലിലായി നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനും ആവശ്യമായ സർവ്വതും ഞങ്ങൾക്കും നീ തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. പറഞ്ഞു വന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ പോലെയുള്ള ആളുകള് നാട്ടിലൊക്കെ വയലിന് വരുമ്പോ നിങ്ങൾ കൊടുത്ത സംഭാവന കൊണ്ട് വളർന്നു വന്ന വലിയൊരു സ്ഥാപനമാണ്. ഏകദേശം 10-12,000 13,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ സ്ഥാപനമായി ആ സമുച്ചയം മാറി. അല്ലാഹു ഇനിയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളെടുക്ക് സിറാജുലിന്റെ കലണ്ടർ വരുമ്പോ എല്ലാരും വാങ്ങണം. ഒന്ന് മതിയോ? നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഒന്ന് വേണോ, രണ്ട് വേണോ, മൂന്ന് വേണോ, നാല് വേണോ? ഒരു വീടേ ഉള്ളൂ, പിന്നെ ഒന്നല്ലാതെ പിന്നെ എത്രയാ? നിന്റെ വീട്ടിലൊന്ന്, വയലിന് വരാൻ കഴിയാതെ പോയ ചിലപ്പോ നിന്റെ കൂട്ടുകാരനുണ്ടാവും അവന്റെ വീട്ടിലേക്ക് ഒന്ന്. അങ്ങനല്ലേ സ്നേഹിക്കുന്നവർക്ക് നന്മ ചെയ്ത് കൊടുക്കണം എന്നല്ലേ? അതുപോലെ കച്ചവട സ്ഥലത്ത് ഒന്ന്, അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് എല്ലാരും വാങ്ങണം. അത് ആ സ്ഥാപനത്തിന്റെ വലിയൊരു പ്രചരണമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞോടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു കലണ്ടറിന് 20-30 rupees, എത്ര rupees ഞാൻ മറന്നുപോയി. 30 rupees തോന്നല്ല എന്റെ ഓർമ്മ. നമ്മൾ 50 കൊടുത്താലും കുഴപ്പമില്ല, 100 കൊടുത്താലും കുഴപ്പമില്ല, 1000 കൊടുത്താലും കുഴപ്പമില്ല, എത്ര കൊടുത്താലും മതിയാകാത്തതേ ഉള്ളൂ സ്ഥാപനത്തിൽ. പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇൽമ് എന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. ആദം സന്തതികൾക്ക് തന്നെ അല്ലാഹു തആല ആദരവ് ലഭിക്കാനുള്ള തരാനുള്ള കാരണം അറിവാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വൈദ് കാല റബ്ബുക്കലിൽ മലായിക്ക, മലക്കുകളോട് ലോക സിട്ടാവായ റബ്ബ് പറഞ്ഞ സമയം, ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് നമ്മൾ ഇതാ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ മലക്കുകൾ ചോദിക്കുകയാണ്, കാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, എന്തിനാ പടച്ചവനെ ഒരു മനുഷ്യൻ എന്ന സിട്ടിയെ പടക്കാൻ കാരണം? ആ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനെ പടക്കണോ റബ്ബേ? വയസ്വിക്കുദ്ദിമാ,
ചോരചിന്തുന്നൊരു കൂട്ടം ആളുകള്, പരസ്പരം തർക്കിച്ചും ഫസാദും ഫിത്നയുമായി ജീവിക്കുന്നൊരു കൂട്ടം ആളുകള്, ആ ആളുകളെ എന്തിനാ പടക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ. ഞങ്ങൾ നിന്നെ തസ്ബീഹ് ചെയ്യുന്നില്ലേ റബ്ബേ, ഞങ്ങൾ നിന്റെ മഹത്വം പറയുന്നില്ലേ റബ്ബേ, പിന്നെ ഒരു സുറ്റിയുടെ ആവശ്യമുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന് നമ്മളെ സുജൂദിന്റെ ആവശ്യമില്ല, അള്ളാഹ്ക്ക് നമ്മുടെ റുകൂഇന്റെ ആവശ്യമില്ല, റബ്ബിന് നമ്മുടെ ദിക്റിന്റെ ആവശ്യമില്ല, നമ്മളെ അമലിന്റെ ആവശ്യമില്ല. ഇന്നൽ ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. തീർച്ചയായും അങ്ങയുടെ റബ്ബിന്റെ അടുക്കലുള്ള ആളുകള്, അതേ റബ്ബിന്റെ മലക്കുകളാകുന്ന റബ്ബിന്റെ സിട്ടികള്, അവരാരാധനയുടെ വിഷയത്തില് അഹംഭാവമുള്ളവരല്ല, കീബറുള്ളവരല്ല. ഒരു നേരം പള്ളിയിലെ ജമാഅത്തിന് പോയാൽ മനസ്സിൽ തോന്നുകയാണ് ഞാൻ പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുത്ത ആളല്ലേ, ദിക്റിന്റെ മജ്‌ലിസിലേക്ക് പോയാൽ ഞാൻ ദിക്റിന്റെ മജ്‌ലിസിൽ പോയിട്ട് കുറെ കരഞ്ഞു തിരിച്ചു വന്ന ആളല്ലേ. ഈ നിലക്കുള്ള ചിന്ത വരുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാണ് ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അവരെ ഇബാദത്തിന്റെ വിഷയത്തിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കാര്യത്തിൽ കിബ്ര് നടിക്കാത്ത അഹങ്കരിക്കാത്ത അങ്ങതി റബ്ബിന്റെ അടിമകളാകുന്ന മലക്കുകളിലേ യുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ആ റബ്ബിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുക്ക് തസ്ബീഹിലായി ജീവിക്കുന്ന മലക്കുകളുണ്ട്, അവരേത് സമയത്തും തസ്ബീഹ് തന്നെ, ഏത് സമയത്തും സുജൂദിലായി കിടക്കുന്ന മലക്കുകളുണ്ട്, ഏത് സമയത്തും റുകൂഇലായി കിടക്കുന്ന മലക്കുകളുണ്ട്, ഏത് സമയത്തും ഇഹ്തിദാലിലായി നിൽക്കുന്ന മലക്കുകളുണ്ട്, ഏത് സമയത്തും നിസ്കാരത്തിലായി ചെലവഴിക്കുന്ന മലക്കുകളുണ്ട്, അങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിനെ ഇബാദത്തിലായി കഴിയുന്ന മലക്കുകളാകുന്ന സൃഷ്ടികൾ റബ്ബിനുണ്ടേ ജനങ്ങളേ. ആ റബ്ബിന്റെ മലക്കുകളോ അവരെത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. 70,000-ലേറെ മലക്കുകള് ആകാശത്തിൽ നിറങ്ങി വരുന്നുണ്ട്, പിന്നെ തിരിച്ചു കയറുന്നില്ല. ആ നിലക്ക് 7,000-ആകാശത്തു നിന്നിറങ്ങി വരുന്ന മലക്കുകള് ഓരോ ദിവസവും റബ്ബിന്റെ സൃഷ്ടികളായിട്ടുണ്ട്, എണ്ണാൻ നമുക്കറിയൂല. മലക്കുകളാകുന്ന സൃഷ്ടികൾ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അത് തന്നെ ആ മലക്കുകളും ചോദിച്ചത്, വനഹ്നു സബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ. ഏത് സമയത്തും ഇബാദത്തിലായി കഴിയുന്ന, ഏത് സമയത്തും തസ്ബീഹിലായി കഴിയുന്ന, ഏത് സമയത്തും റബ്ബിനെ സ്തുതിക്കുന്ന ആ അതേ മലക്കുകളാകുന്ന സൃഷ്ടികള് അങ്ങനെ റബ്ബേ നിനക്കുണ്ടല്ലോ, പിന്നെ മനുഷ്യന്മാരെ ആവശ്യമെന്താണ്? ഏത് സമയത്തും നിനക്ക് ഇബാദത്ത് എടുക്കുന്ന അടിമകളില്ലേ അല്ലാഹുവിന്, പിന്നെ എന്തിനാ മനുഷ്യന്മാരെ ആവശ്യം? മനുഷ്യന്റെ ഇബാദത്തിന് മലക്കുകളെ ഇബാദത്തിനേക്കാൾ പവറുണ്ട്, മനുഷ്യന്റെ ഇബാദത്തിന് മലക്കുകളെ ഇബാദത്തിനേക്കാൾ പവറുണ്ട്. പവർ വരുന്നത് ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ്. അല്ലാഹു നമുക്കൊക്കെയും ഇഖ്ലാസിനെ ഏറ്റിത്തരട്ടെ. അതെപ്പോഴാണ്, അതെങ്ങനെയാണ്? മലക്കുകൾ എന്ന് പറയുന്നത് ഏത് സമയത്തും റബ്ബിന് വഴിപ്പെട്ട് കിടക്കുന്നവരാണ്, അവര് തെറ്റിലേക്ക് ക്ഷണിക്കുന്നില്ല, തെറ്റിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാ സുന്നത്തിയമാനത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത്, മലക്കുകൾ അവരൊരിക്കലും തെറ്റ് സംഭവിക്കുന്നവരല്ല, ഇബ്ലീസ് മലക്കുകളെ കൂട്ടത്തിൽ പെട്ടവനല്ല. മലക്കുകളെ കൂട്ടത്തിൽ പെട്ടവനാണെങ്കിൽ റബ്ബ് കൽപ്പിച്ചിട്ട് പിന്നെ ചെയ്യാത്തൊരു സ്വഭാവം അത് മലക്കുകൾക്ക് യോജിച്ച പരിപാടിയല്ല, മലക്കുകളെ സ്വഭാവത്തോട് യോജിക്കുന്ന സ്വഭാവമല്ല.
മലക്കുകൾ അല്ലാഹുവിന് ഏത് സമയത്തും ഇബാദത്തിലാണ്, ഏത് സമയത്തും നന്മയിലാണ്, ഏത് സമയത്തും റബ്ബിന് വഴിപ്പെടുന്ന സ്വഭാവമാണ്. ആ മനുഷ്യനോ, ആ മനുഷ്യനെ ഇബ്ലീസ് പേൾപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഇബ്ലീസ് പേൾപ്പിക്കാനുള്ള സർവ വഴികളും തേടിക്കൊണ്ടിരിക്കും. ആ ഇബ്ലീസ് തേടിക്കൊണ്ടിരിക്കേ, ഇബ്ലീസ് തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കേ, മനുഷ്യനാകുന്ന റബ്ബിന്റെ അടിമ അല്ലാഹുവിനെ വഴിപ്പെട്ട് പൂർണ്ണമായി ചെയ്യുന്ന ഇബാദത്തിന് മലക്കുകൾ ചെയ്യുന്ന അമലുകളെക്കാൾ ബഹുമാനമുണ്ടെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കേട്ടോ. എന്താ കാരണം? മനുഷ്യൻ ഇബാദത്ത് എടുക്കുമ്പോൾ ഇബാദത്തിൽ നിന്ന് തടയാൻ ഇബ്ലീസ് ഉണ്ട്, ഷൈത്താനുണ്ട്. ആ ഷൈത്താനെ മറികടന്നിട്ടാണ് മനുഷ്യൻ ഇബാദത്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ഇബാദത്തിന് വലിയ പവറാണ്. ആ മലക്കുകൾ റബ്ബിനോട് ചോദിക്കുകയാണ്, ഏത് സമയത്തും ഇബാദത്തിലായി കഴിയുന്ന മലക്കുകള്, ഏത് സമയത്തും നന്മയിലായി കഴിയുന്ന മലക്കുകള് അങ്ങേക്ക് ഉണ്ടല്ലോ, അതേ റബ്ബേ നിനക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് റബ്ബേ മലക്കുകൾ എന്ന സിട്ടി? അപ്പോഴല്ലേ റബ്ബിന്റെ മറുപടി, കാല ഇനി അലമു മാല തലമൂ, നിങ്ങളറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയാം മലക്കുകളെ. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. الله تعالى പറയുന്നു, وعلم آدم الأسماء كلها, ആദം നബി അലൈഹിസ്സലാമിന് സർവ വിവരവും കൊടുത്തു, നമ്മള് എല്ലാ അറിവും കൊടുത്തു. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, അല്ലാഹല്ലേ അറിവ് കൊടുക്കുന്നവൻ, തടയാൻ കഴിയുന്ന ശക്തിയുണ്ടോ? പഠിക്കണം എന്നില്ല, പഠിപ്പിക്കണം എന്നില്ല. റബ്ബ് ചിലപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിക്കാൻ ആരുമില്ല. ആദം നബി അലൈഹിസ്സലാം നമ്മൾ ജനിച്ചു വീണത് പോലെ ജനിച്ചു വീണ ആളല്ല. നബി അബുൽ ബശർ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് പഠിക്കാൻ ഉമ്മയില്ല, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ബാപ്പയില്ല, രക്ഷിതാവില്ല. അതേ സ്ഥാനത്ത് ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, വഅല്ലമ ആദമല്ല അസ്മാ കുല്ലഹാ, എല്ലാ അറിവും നമ്മൾ ആദം നബി അലൈഹിസ്സലാമിന് സർവ്വതിന്റെയും പേരങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. തുമ്മാ റദഹും അലൽ മലായികതി ഫഖാല അംബിഓനി ബി അസ്മാഇ ഹൗലൈ ഇൻ കുന്തും സാദിഖീൻ. ആദം നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന ബഹുമാനമാ പറയുന്നത്, ആദം നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനമാ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളിടയിൽ എങ്ങ് കൊണ്ടുവന്നിട്ട് തുമ്മാ റദഹും അലൽ മലായികതി ഫഖാല അംബിഓനി ബി അസ്മാഇ ഹൗലൈ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ മലക്കുകളെ ഇതിന്റെ പേരൊക്കെ ഒന്ന് പറയൂ. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഇനിയും ഒരു പരിപാടിയിലും കൂടി പങ്കെടുക്കാനുണ്ട്. ഞാൻ എന്നെ പ്രസംഗം നീട്ടുന്നില്ല. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ഇൻഷാഅല്ലാഹ് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും, നമുക്ക് വേണ്ടി വലിയ നസീഹത്ത് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് തരും. ബഹുമാനപ്പെട്ട തങ്ങളുടെ ബഹുമാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല.
അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും എത്തിക്കൊടുക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ഓർക്കുകയാണ് മദീനയുടെ ചാരത്ത് വെച്ച് ബഹുമാനപ്പെട്ട പൊസോട്ടുതങ്ങൾ, അല്ലാഹുവെ അവിടുത്തെ ദർജ നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ, എന്നെയും അവിടുത്തെ പ്രിയപ്പെട്ട മകനെയും ഇരുത്തി ബഹുമാനപ്പെട്ട പൊസോട്ടുതങ്ങൾ ഉപദേശിച്ചു കുറേ സമയം ഞങ്ങൾക്ക് വേദ പറഞ്ഞു തന്നു. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ ചില ബഹുമാനങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല, ഇൻഷാല്ലാ പിന്നീട് അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ പറയാം. അല്ലാഹു തആല നമ്മുടെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും എത്തിക്കൊടുക്കുമാറാകട്ടെ. അവരെ തണലിലായി ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും അല്ലാഹു തആല നമുക്കും തരട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് വേണ്ട നസീഹത്തും അതുപോലെ പ്രാർത്ഥനയും നടത്തി തരൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.